ഹലോ എവരിവൺ, കെ എം എച്ച് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കോവിഡ് കാലത്ത് നിങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പബ്ലിക് എക്സാമായ SSLC എക്സാം കഴിഞ്ഞ കുട്ടികളോടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം 10-ാം ക്ലാസ്സിലെത്തിയ നിങ്ങൾ പൂർണ്ണമായിട്ടും ഓൺലൈൻ ക്ലാസ്, സ്കൂളിലേക്കൊന്നും പോവാതെ ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രം വീക്ഷിച്ച് അത് പഠിച്ച് മനസ്സിലാക്കി വളരെ കുറഞ്ഞ ക്ലാസ്സുകൾ മാത്രം ഓഫ്ലൈനായിട്ട് പഠിച്ച് എക്സാം എഴുതേണ്ട ഒരു സാഹചര്യമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാം പാറ്റേണിൽ നിങ്ങളുടെ കണ്ടൻറ് ഒരുപാട് കുറച്ചു. നിങ്ങൾ ഫോക്കസ് ഏരിയ മാത്രം ബേസ് ചെയ്തിട്ട് വളരെ കുറഞ്ഞ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് എക്സാം എഴുതിയത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ SSLC റിസൾട്ട്, വാല്യുവേഷൻ തുടങ്ങി, റിസൾട്ടിനി അടുത്ത ഒരു മാസത്തിനുള്ളിൽ വരും. അപ്പോൾ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് എങ്ങോട്ട് പോകണം, ഇനി പോകുന്നതിന് മുമ്പ് നിങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെയാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. അതെ, ഇപ്പോൾ ഇത്തവണ റിസൾട്ട് വരുമ്പോൾ പലർക്കും പ്രതീക്ഷിച്ചാലും കൂടുതൽ മാർക്ക് നിർബന്ധമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നല്ലോണം പഠിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ മാർക്ക് ഉണ്ടാവും. ഇനി പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടികളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും കുട്ടികളോട് പറയാനുള്ളത്, അടുത്ത ഇനി എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു സ്റ്റേജാണല്ലോ. ആ സ്റ്റേജിൽ ഏറ്റവും പ്രധാനം നിങ്ങളുടെ മാർക്കല്ല, മാർക്ക് നോക്കിയിട്ടല്ല ഇനി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഒരു കാരണവശാലും തീരുമാനിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണോ, നിങ്ങൾ എന്താണോ പഠിക്കാൻ താല്പര്യപ്പെടുന്നത്, നിങ്ങൾക്ക് പഠിക്കാൻ ഏതാണോ ഏറ്റവും എളുപ്പം, നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ട് മടുപ്പ് വരാതെ പഠിക്കാൻ പറ്റുന്ന വിഷയം ഏതാണോ, അതൊക്കെയാണ് നിങ്ങൾ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അത് എനിക്ക് ഫുൾ A+ ഉണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഹ്യൂമാനിറ്റീസ് വേണ്ട, സയൻസ് വേണം എന്നുള്ള രീതിയിൽ ഒരു കാരണവശാലും നിങ്ങൾ തീരുമാനിക്കരുത്. ആ ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് വേറൊരു സംശയം ഉണ്ടാവുക, എന്തൊക്കെയാണ് മുന്നിലുള്ള ഓപ്ഷൻസ് എന്നുള്ള. പ്രധാനമായിട്ടും മുന്നിലുള്ള ഓപ്ഷൻസ് ഹയർ സെക്കൻഡറിയിൽ ഈ പറഞ്ഞ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ്, അതിൻ്റെ വിവിധങ്ങളായ സ്ട്രീമുകൾ, അതുപോലെ പോളിടെക്നിക്ക്, VHSE, ഇതൊക്കെയാണ് മേജറായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻസ്. പിന്നെയും ITI പോലെയുള്ള ഓപ്ഷൻസ് വേറെയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചായിരിക്കണം നിങ്ങളിത് തിരഞ്ഞെടുക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ചില വീഡിയോസ് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുണ്ട്, അതേ കണ്ടൻറ് തന്നെയാണ്, അതിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ SSLC കാരുടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത വീഡിയോ ചാനലിലുണ്ടാവും, നിങ്ങളത് കാണുക. നമ്മളിപ്പോൾ പ്രധാനമായും ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ ഇത്തവണ 10-ാം ക്ലാസ്സിൽ ഇപ്പോൾ നബഹാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഫോക്കസ് ഏരിയ മാത്രമാണ് പഠിച്ചത്. അപ്പോൾ ഇനി നിങ്ങൾ ഉപരിപഠനത്തിന് പോകുമ്പോൾ ഈ ഫോക്കസ് ഏരിയയിലെ കാര്യങ്ങൾ മാത്രം ചിലപ്പോൾ മതിയാകില്ല. നിങ്ങൾ +1 ഉദാഹരണത്തിന് +1 സയൻസിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് കരുതുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 10-ാം ക്ലാസ് 8, 9, 10 നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ ആവശ്യമായിട്ട് വരും. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള മുഴുവൻ കാര്യങ്ങളും ആവശ്യമായിട്ട് വരും. നിങ്ങൾ പക്ഷേ ഫോക്കസ് ഏരിയ മാത്രമേ ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിനി ഒഴിവ് സമയങ്ങളിൽ ഈ പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയത് 10-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചതിനപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ +1 നിങ്ങളുടെ പഠനം വളരെ ഈസി ആയിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരു വലിയ ഗ്യാപ്പ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 10-ാം ക്ലാസ്സിൽ നിന്ന് +1 മാറുമ്പോൾ ഇനി ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണത്. ഒന്നാമത്തെ കാര്യം കണ്ടൻറ്റിലുള്ളൊരു വ്യത്യാസം. കാരണം 10-ാം ക്ലാസ് വരെ നിങ്ങൾ കുറഞ്ഞ ചെറിയ ടെക്സ്റ്റ് ബുക്ക്, ചെറിയ കണ്ടൻറ്റുകൾ പഠിച്ച്, പക്ഷെ നിങ്ങൾ പെട്ടെന്ന് അത് വലിയൊരു ടെക്സ്റ്റ് ബുക്കിലേക്കും കൂടുതൽ കണ്ടൻറ്റിലേക്കും മാറുന്നു. മറ്റൊന്ന് മീഡിയത്തിലുള്ള മാറ്റം. മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ച ഒരുപാട് കുട്ടികളുണ്ടാവും, അവർക്ക് ഹയർ സെക്കൻഡറി സ്ട്രീം മൊത്തമായിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. ചില ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാമെങ്കിലും ടെക്സ്റ്റ് ബുക്കുകളെല്ലാം മലയാളത്തിൽ അവൈലബിൾ ആണെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷ് സ്ട്രീമായിരിക്കും ഫോളോ ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ ഒരു ഡിഫറൻസ്. പിന്നെ നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ 10-ാം ക്ലാസ്സിൽ നിന്ന് +1 വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചുള്ളൊരു വെല്ലുവിളിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചിട്ട് എക്സാം എഴുതി റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ റിസൾട്ട് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്നൊക്കെ ആയിരിക്കും പല ആളുകളുടെയും ധാരണ. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്കൊക്കെ കഴിഞ്ഞ വർഷം ഒരുപാട് അനുഭവങ്ങളുണ്ട്. റിസൾട്ട് വന്നതിന് ശേഷം ഏത് കോഴ്സ് എടുക്കണം, ഞാൻ സയൻസിന് ചേരണോ കൊമേഴ്സിന് ചേരണോ, അങ്ങനെ താല്പര്യമില്ലാത്ത കോഴ്സ് ഇപ്പോൾ +1 പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർ കൃത്യസമയത്ത് തീരുമാനമെടുക്കാത്ത ഒരു പ്രശ്നമാണ് ഈ ഒരു മാറ്റത്തിന് കാരണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്,
ഇപ്പോൾ തന്നെ സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യുമാനിറ്റീസ് എടുക്കണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകളായ ITI, പോളിടെക്നിക് എടുക്കണോ തീരുമാനിക്കുക. എന്നിട്ട് അത് സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ഹയർ ഹൈസ്കൂൾ ക്ലാസ്സുകൾ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കണ്ടൻറ്റ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. മാത്രമല്ല, നിങ്ങളുടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ടോപ്പിക്കുകൾ എളുപ്പത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരുപാട് ഓൺലൈൻ സ്ട്രീമുകളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഇജാസ് സാർ കൂടുതൽ പറയും. അതെ അതെ, അതിന് മുന്നേ ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, അതായത് ഈ മീഡിയം ചേഞ്ച്, യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാർ സ്കൂളുകളിലൊക്കെ ഒഫീഷ്യൽ മീഡിയം എന്ന് പറയുന്നത് മലയാളം തന്നെയാണ്. പക്ഷേ എങ്കിൽ കൂടി എല്ലാവരും ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കുകളും ഇംഗ്ലീഷ് പാറ്റേണുമാണ്. അതിനുള്ള കാരണം ഒരു പക്ഷേ അതാണ് കുറച്ചുകൂടി ഈസി, പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പം അതാണ്. ഒന്നാമതായിട്ട് ഈ വാക്കുകളിലുള്ള സയൻറ്റിഫിക് ടേംസിലൊക്കെയുള്ള ടെക്നിക്കൽ ടേംസിലൊക്കെയുള്ള മാറ്റങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഫിസിക്സിൽ അപവർത്തനം എന്ന് നിങ്ങൾ 10-ാം ക്ലാസ്സിൽ മലയാളത്തിൽ പഠിച്ചത് പ്ലസ് വണ്ണിൽ എത്തുമ്പോൾ നിങ്ങൾ റിഫ്രാക്ഷൻ എന്നാണ് പഠിക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു വാക്കിൻ്റെ മാറ്റമുള്ള സത്യത്തിൽ നിങ്ങൾ പഠിച്ച സംഗതി തന്നെയാണ്. പക്ഷേ ഈ റിഫ്രാക്ഷൻ എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് അറിയാത്ത ഒരാൾ അവിടെ എന്തോ പുതിയ സംഗതി പഠിക്കുന്ന പോലെയാണ് അത് പഠിക്കുക. അപ്പോൾ ഒരു ടിപ്പ് തരാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെ ഇംഗ്ലീഷ് വാക്കുകൾ നിങ്ങളുടെ മലയാളം ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ ബ്രാക്കറ്റിൽ ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് വാക്കുകൾ കൊടുത്തിട്ടുണ്ടോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് വണ്ണിൽ എത്തുമ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും അല്ലേ. ഇനി മറ്റൊന്ന് നേരത്തെ പറഞ്ഞ ഓൺലൈൻ പോർട്ടലുകളുടെ കാര്യം, ഫ്രീ ആയിട്ടുള്ള പോർട്ടലുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസിനെ കുറിച്ചല്ല. അതിലേറെ നല്ല കണ്ടൻറ്റ് ഓൺലൈനിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അങ്ങനത്തെ രണ്ട് പ്രധാനപ്പെട്ട വെബ്സൈറ്റുകൾ ഞങ്ങൾ പറഞ്ഞുതരാം. ഒന്ന് examsnet.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളും പ്രാക്ടീസ് മെറ്റീരിയലും ഏത് ക്ലാസ്സിലുള്ള കുട്ടികൾക്കാണ്, അതെ ഏത് ക്ലാസ്സിലുള്ള കുട്ടികൾക്കാണെങ്കിലും, ഉദാഹരണത്തിന് നിങ്ങൾ നീറ്റ് JEE ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, അതുപോലെ മറ്റുള്ള എല്ലാ സബ്ജക്റ്റും ഉണ്ട്. സയൻസ് മാത്രമല്ല, ഞങ്ങൾ സയൻസുകാരായതുകൊണ്ടാണ് കൂടുതൽ സയൻസ് ഫോക്കസ് ചെയ്ത് പറയുന്നത്. എല്ലാ സബ്ജക്റ്റും അതിനകത്തുണ്ട്. ഇപ്പോൾ നീറ്റിനാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, JEE അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, പ്രാക്ടീസ് മെറ്റീരിയൽസ് ഉണ്ട്. മാത്രമല്ല, ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഉത്തരം ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഉത്തരത്തിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷനും അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. examsnet.com ഞങ്ങളതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അതുപോലെ മറ്റൊരു വെബ്സൈറ്റാണ് examfear.com. examfear.com ശരിക്കും ബൈജൂസ് ആപ്പിനെല്ലാം കടത്തി വെട്ടുന്ന ഒരു ഫ്രീ വെബ്സൈറ്റാണ്. അവരുടെ യൂട്യൂബ് ചാനലും ഉണ്ട്. ഈ എക്സാം ഫിയറിൽ 6-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള എല്ലാ ടോപ്പിക്കുകളും, അതായത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ് ടോപ്പിക്കുകളെല്ലാം തന്നെ അതിനകത്ത് വീഡിയോസ് ഉണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, എക്സാം സീരീസ് എല്ലാം ഉണ്ട്. അതൊക്കെ ഫ്രീ ആണ്. ഒരു ഉറുപ്പ് നിങ്ങൾ കൊടുക്കേണ്ട, നിങ്ങൾ നെറ്റ് ഇൻ്റർനെറ്റ് കണക്ഷൻ മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ ഈ രണ്ട് വെബ്സൈറ്റുകളിലും പോയാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഏത് എക്സാമിനുള്ള പ്രിപ്പറേഷനും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ SSLC കഴിഞ്ഞ വിദ്യാർത്ഥികളോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ എഴുതിയ ഏറ്റവും സിമ്പിൾ എക്സാമാണ് ഇപ്പോൾ എഴുതി കഴിഞ്ഞിരിക്കുന്നത്. ഇനിയാണ് നിങ്ങൾക്ക് വരാനുള്ള പരീക്ഷകളും പരീക്ഷണങ്ങളും. അപ്പോൾ നിങ്ങൾ അതിലേക്ക് മുന്നിൽ കണ്ടിട്ട് വേണം ഇനിയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഇപ്പോൾ കിട്ടുന്ന ഫ്രീ സമയം വെറുതെ ചിലവഴിക്കരുത്. ഇപ്പോൾ നേരത്തെ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ ഓൺലൈൻ സ്ട്രീമുകൾ പറഞ്ഞു. അതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുക. വെറുതെ നമ്മൾക്ക് കിട്ടുന്ന ഇൻ്റർനെറ്റ് ഡാറ്റ ചിലവഴിക്കാതെ ഇത്തരം നല്ല കാര്യങ്ങൾക്ക്, പഠന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. കാരണം നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ നിങ്ങളത് പരമാവധി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണ്ട നിർദ്ദേശങ്ങളുമായി നിങ്ങൾ ഇനി ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, അതുപോലെ നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏത് സമയം നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്, ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സമയം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ അതിനുള്ള ആൻസർ ഉടനെ തന്നെ കിട്ടും.